Hello, welcome to my channel. In the Navan itula, the Irani pola recipe at and a super taste and a little snack and antid. Upper year pola angana and dakin noca. Upper year pola and dakanate the Nan Athiashan ala velipulare and the piece at the tendita, the masala cathedra on the frage either canum, frage either pulling it to one angace yato, paksha, frage imbo, adinde the iota taste and out a masala. അപ്പോൾ ദാ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മസാല ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകം കാണിക്കാതെ നിന്നത് ട്ടോ അപ്പോൾ ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ ദാ ആ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഉള്ളി ഇവിടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഒരുമിച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളകും നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അതുകൊണ്ട് ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ചതച്ചതും കൂടി ചേർക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരുപാട് പൊടികളൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഈ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണലും മാറുന്നവരെ ഒന്ന് വഴറ്റാം പിന്നെ ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല അടിപൊളിയാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഫില്ലിങ്ങൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫില്ലിങ്ങാണ് ഞാൻ ബാക്കിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അത് കൈവെച്ചൊന്ന് പിച്ചിയെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക അത്യാവശ്യം ചിക്കനൊക്കെ ഉണ്ടാവണം കേട്ടോ എന്നാലേ നമ്മൾ ഇറാനിപ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ഒരു കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം മുട്ട ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നല്ല ചെറുതാണെങ്കിൽ മൂന്ന് മുട്ടയൊക്കെ ചേർക്കണം പിന്നെ ഞാനിതാ വലിയ ഒരല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ രണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ ചേർക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ചേർക്കണം എന്നാലേ നമ്മളെ ഈ ബാറ്റർ ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അതൊരു പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത്യാവശ്യം എരിവ് വേണം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് ചേർത്തിട്ടുണ്ട് അതിന് പിന്നെ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ തന്നെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ പാനിൽ ഞാൻ കുറച്ച് ഗീ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം ഞാനിതാ പകുതി ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് വെക്കാം കേട്ടോ അടിച്ച് വെച്ചിട്ട് കുറച്ച് സമയം അടിച്ച് വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആറി വരുന്നുണ്ടാവും ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക നന്ന സൈഡിൽ വെക്കണ്ട കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് ഫില്ലിങ് വെക്കുക ഫില്ലിങ് അത്യാവശ്യം വേണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ പച്ചപ്പുട്ട് കഴിക്കുന്ന ആ ഒരു ഫീലായിരിക്കും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത്യാവശ്യം സ്പേസി ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററി നമുക്ക് ഇതിൻ്റെ സൈഡിലെല്ലാം ആയിട്ട് ആദ്യം ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ആദ്യം ആ സൈഡിലൊക്കെ ഒന്ന് കറക്റ്റ് ആകണം കേട്ടോ അപ്പോൾ അതാ അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല തക്കാളി വേണമെങ്കിൽ തക്കാളി വെച്ച് കൊടുക്കുക എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്ക ഇങ്ങനെ വട്ടത്തിൽ കട്ടാക്കിയിട്ട് അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകളിൽ ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമില്ല വേണമെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കറിവേപ്പിലോ മല്ലിച്ചപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ അപ്പം ആയിട്ടാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പറയാൻ വിട്ടുപോയി നേരത്തെ ഞാൻ ഫില്ലിങ് ആക്കിയ സമയത്ത് അതിൽ കുറച്ച് ഒറിഗാനോ ഇട്ടിട്ടുണ്ടായിട്ടാ നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് അടിച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അടിയിൽ ഞാൻ വേറൊരു പാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ
അപ്പോൾ ഇതാ നമ്മളെ ഇറാനിപ്പോള ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. ഒരു 30 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് അതിനായിട്ട് നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടി. പിന്നെ നിങ്ങളെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചും പിന്നെ ഓരോ ഇതിൻ്റെ പാത്രത്തിനൊക്കെ ഇത് അനുസരിച്ചായിരിക്കും കൂട്ടാ വേവിൻ്റെ കണക്ക് എന്ന് അറിയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ മുകളിലൊന്നും ഒട്ടും ഇങ്ങനെ ആറാതെ ഉണ്ടായത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് മറ്റേ മുകൾ ഭാഗം കൂടി ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു ഇറാനിപ്പോള കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.